ഉരുൾപൊട്ടലുണ്ടായ കോട്ടയം കൂട്ടിക്കൽ വില്ലേജിൽ ഒരു ക്വാറിക്ക് മാത്രമേ പ്രവർത്തനാനുമതിയുള്ളൂവെന്ന് മന്ത്രി പി രാജീവ്. പ്രകൃതി ദുരന്തത്തിന് ക്വാറിയുടെ പ്രവർത്തനം കാരണമായോ എന്ന് പ്രത്യേകം പരിശോധിച്ചിട്ടില്ല. നിലവിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്ക് 5 വർഷത്തെ അനുമതിയാണ് ഉള്ളതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 2020-21 കാലയളവിൽ സംസ്ഥാനത്ത് ആകെ 604 ക്വാറികൾക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ. സംസ്ഥാനത്തെ അനധികൃത ക്വാറികളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ 5 വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിശോധന നടത്തും. ജില്ലാതലത്തിൽ പരിശോധനാ നടപടികൾ ആരംഭിച്ചുവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രവർത്തനങ്ങളെയും സർക്കാർ സംരക്ഷിക്കില്ല. 5 വകുപ്പുകൾ കൂടി ഏകോപനത്തോടു കൂടി പരിശോധന വേണം എന്നുള്ള കാര്യവും സർക്കാർ ആലോചിച്ചിട്ടുണ്ട്. അത്തരം പരിശോധനകൾ ഇപ്പോൾ ജില്ലാ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിലോല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ പ്രത്യേകമായി പരിശോധന ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ പ്രത്യേകമായി പരിശോധനയ്ക്ക് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനകം അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഏതെങ്കിലും അനധികൃത കോറികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്.